സ്കൂട്ടർ പറ്റിയിട്ട് ഒരു വിരലിനൊരു ചെറിയൊരു ഓർലേറ്റ്. അതങ്ങനെ കാര്യമാക്കിയാൽ അവിടെ നിന്ന് മരുന്ന് കൊടുത്തിട്ട് അവനാട്ടുകരെയുള്ള ലോക്കൽ ഹോസ്പിറ്റലിലൊക്കെ ചികിത്സിച്ച് ഒരു മാറ്റവും വഴുക്കണമില്ല, മുറി മാറണമില്ല, ഇങ്ങനെ മടയായിട്ട് വരിക. ഇത് മുറി പറ്റിയിട്ട് ഇങ്ങനെ എല്ലിന് സംഭവിച്ചതിന് ശേഷം വമ്പിച്ച വേദന, 24 മണിക്കൂർ ഉറങ്ങാനും വയ്യ, കിടക്കാനും വയ്യ. ഞാൻ വേറെ ഒരു ഡോക്ടറെ അടുത്തും പോയില്ല, ഈ ഡോക്ടറെ അടുത്താണ് ചെന്ന്. ആൻജിയോഗ്രാം കഴിഞ്ഞ്, ഓപ്പറേഷൻ കഴിഞ്ഞ്, എല്ല് ചുരണ്ടി, ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം വളരെ കാലത്തിന് ശേഷം, അന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ മുതൽക്ക് തന്നെ ഞാനൊന്ന് ഉറങ്ങി ആ ഒരവസ്ഥയിലെത്തി. ഈ രൂപത്തിലല്ല എനിക്കിങ്ങനെ തോന്നിയത്. രാമനാട്ടുകാരെ ഓട്ടൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് സുനിൽ രാജ് ഡോക്ടറിൻ്റെ വേദന മാറ്റിയേന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മനസ്സ് പ്രേരിപ്പിക്കലുണ്ട്. അത്രയും സന്തോഷത്തിലാണ് ഞാൻ. അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ സുഖമായേന്ന് നാട്ടുകാരോട് വിളിച്ചു പറയണം എന്നുള്ളൊരു തോന്നൽ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ട് പഴയമായിട്ടുള്ള ഒരു അവയവം, വിരൽ ചെറിയ വിരലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അവയവം പോലും നഷ്ടപ്പെടാതെ ഞാൻ പൂർവ്വസ്ഥിതിയിലെത്തി. അതിൻ്റെ പ്രതീക്ഷ എന്തായാലും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സ്നേഹം ഡോക്ടർമാർക്ക് നിലനിർത്താൻ വേണ്ടി എനിക്ക് കഴിഞ്ഞ്. ആ നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു ഉടക്കല്ല എൻ്റെ സന്തോഷം, എനിക്കൊരു വാക്കുകളില്ല. അത്ര എന്നെ സ്നേഹിക്കുകയും നോക്കുകയൊക്കെ ചെയ്ത്. എന്താ ചെയ്യുക, ചില തുടുമ്പല നിമിഷങ്ങൾ മനുഷ്യനുണ്ട്, അതിലൊരു നിമിഷമാണ് പറ്റിയത്. എന്തായാലും ശരി, ഈ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ശവം ആയിക്കഴിഞ്ഞാൽ പിന്നെ തണുത്ത് മരവിച്ച് ശവം തന്നെ രണ്ടുമൂന്ന് ദിവസം ചത്തിട്ട് നന്ദിമൂലാല് ദിവസം കഴിഞ്ഞാൽ ഒരു ശവത്തിൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയാണ് എൻ്റെ കാര്യം. വേദന അനങ്ങാൻ കഴിയില്ല. പിന്നെ എന്നെ അകത്തുനിന്ന് പുറത്തോട്ട് എടുത്തിട്ടാണ് ഒരു കാറിലേക്ക് കൊണ്ടുവന്ന്, കാറ് കടത്തി. 7 മണിക്ക് ഞാൻ ഈ സ്റ്റാർ കാറിലെത്തി. അപ്പോഴേക്ക് കാല് തണുത്ത് മരവിച്ച് പോയിട്ടോ, പിന്നെ കാലില്ല. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു, ചില ആളുകൾ കൂടെ കുറച്ച് ഒഴിവാക്കേണ്ടിയതൊക്കെ പറഞ്ഞു. കാലി ത ഇവിടെ നിന്നല്ല മുറിക്കേണ്ടത്, ഇവിടെ മുറിക്കേണ്ടിയിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് കേട്ടിങ്ങനെ കിടക്കുന്നെ. ഒരു 10 മണിയാകുമ്പോൾ ഡോക്ടർ വന്നു, സുനീൽ വന്നു, നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യേണ്ട കാര്യം, തൽക്കാലം ചെയ്യേണ്ട കാര്യം ഡബിൾ ഡോക്ടർ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് സർജറി വേണ്ടി വരും. സർജറി ചെയ്തു. ഇപ്പം ഞാൻ യാതൊരു കുഴപ്പമില്ല, എനിക്ക് ചത്തുപറ്റി മാറി മരിച്ചു പോയ കാലം എനിക്ക് ജീവിച്ചു. ഇത് എൻ്റെ അമ്മയുടെ അച്ഛനാണ്, 85 വയസ്സുണ്ട് ആൾക്ക്, പെരുമണ്ണയാണ് സ്ഥലം. അമ്മച്ചുടെ കാലിന് ചെറിയൊരു മുറിവുണ്ടായിട്ട് ആ മുറിവ് പഴുക്കുണ്ടായി. അത് പിന്നീട് മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വലിയൊരു വേദനയിലേക്ക് വരികയൊക്കെ ചെയ്തു. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് തീർത്തും പറഞ്ഞു ആംബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു, വേറെ ഓപ്ഷൻസ് ഇല്ല. അതിനുശേഷം നേരെ ഞങ്ങൾ സുനിൽ ഡോക്ടറെ നമ്പർ തപ്പി പിടിച്ചു, നേരെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഞങ്ങൾക്ക് അഡ്മിറ്റ് കിട്ടിയത്, അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അവിടെ നിന്ന് ഡോക്ടർ സർജറീൻ്റെ ഇടയിൽ വന്ന് ഞങ്ങളുടെ അത് ചെക്ക് ചെയ്യുക ചെയ്തത്. ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞൊരു 85%, 90% നമുക്കത് ക്ലിയർ ചെയ്യാം, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും ഒരു ചെറിയ വിരലിൻ്റെ ഒരു ചെറിയ പോർഷൻസ് ഓൾറെഡി ആംബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡോക്ടർ അത് നമുക്കത് ക്ലിയർ ചെയ്ത് അവിടുന്ന് സർജറി നടത്തി, അഡ്മിറ്റ് ചെയ്ത് സർജറിയൊക്കെ നടത്തി. അതിനുശേഷം റിക്കവർ ആയിട്ട് ഇപ്പോൾ ആൾ സുഖമായിട്ട് നടക്കുന്നു. ഒന്നാമത് നമുക്ക് ഇതിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ള ഞങ്ങളെ ഒരു അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി വൈകിട്ടാണ് ഞങ്ങൾ സുനിൽ ഡോക്ടറെ അടുത്ത് എത്തുക. ഇപ്പോൾ എൻ്റെ അമ്മച്ചൻ സുഖമായിട്ട് നടക്കുന്നു, യാതൊരു കുഴപ്പമില്ല. ഇപ്പം 86 വയസ്സ് കഴിഞ്ഞു, ഇപ്പം ആൾ നല്ല സുഖമായിട്ട് നടക്കുന്നു. എൻ്റെ കാലിൻ്റെ വേദനയായിട്ട് ഒരു 6 മാസം മുന്നേ ആദ്യ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അത് മുറിവ് ഉണങ്ങാതെ പിന്നെ ഞാൻ ചെന്നൈയിൽ പോയി, അവിടെ നിന്നാണ് എനിക്ക് ഡോക്ടർ നമ്പർ കിട്ടിയത്. അങ്ങനെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ വന്നു. അൽഹംദുലില്ലാഹ് ഇപ്പം എല്ലാം ക്ലിയറായി, നടക്കാനെല്ലാം പറ്റി, കാല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞതായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഇതിൽ എത്തിപ്പെട്ടതിൽ. അതുകൊണ്ട് ഡോക്ടർക്കും സ്റ്റാർ കെയറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. കാലുകളിൽ രക്തോട്ടം നിലച്ചിട്ട് രക്തോട്ടം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് കാലുകൾ മുറിച്ച് മാറ്റേണ്ടി വരുന്നൊരു അവസ്ഥ. ഈ അവസ്ഥയാണ് ആംബ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ 95% ആംബ്യൂട്ടേഷനും കൃത്യമായ സമയത്തെ ചികിത്സ കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് വാസ്കുലർ സൊസൈറ്റി ഓഫ് കേരള ആംബ്യൂട്ടേഷൻ ഫ്രീ കേരളം എന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക, ആംബ്യൂട്ടേഷൻ കൃത്യമായ സമയത്തെ ചികിത്സ കാരണം ഒഴിവാക്കാനും രോഗികൾക്ക് പഴയ അവരുടെ ജീവിതത്തിലേക്ക് നോർമലായിട്ട് തന്നെ മടങ്ങിയെത്താൻ പറ്റുമെന്നുള്ളൊരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഈ സംഗമം ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
രക്തക്കുഴലിലെ ബ്ലോക്ക് കൃത്യമായ സമയത്ത് വാസ്കുലർ സർജന്മാരുടെ ഇടപെടൽ കാരണം പൂർണ്ണമായി മാറ്റാൻ പറ്റുമെന്നും ഇതുകൊണ്ടുണ്ടാകുന്ന ആംബ്യൂട്ടേഷൻ എന്നൊരു ദുരവസ്ഥയിൽ നിന്നും മിക്ക രോഗികൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന സന്ദേശമാണ് ആംബ്യൂട്ടേഷൻ ഫ്രീ കേരളം എന്നീ ക്യാമ്പയിനിലൂടെ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്.